സൗദിയിൽ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സൗദിയിലെ ഇന്ത്യൻ എംബസി 15 മില്യൺ റിയാലിന്റെ സർട്ടിഫൈഡ് ചെക്ക് അനുവദിച്ചു. ക്രിമിനൽ കോർട്ട് ജഡ്ജിന്റെ പേരിലാണ് ചെക്ക് അനുവദിച്ചത്. കോടതി വഴി ചെക്ക് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് ഉടൻ കൈമാറും. അബ്ദുറഹീമിന്റെ മോചനത്തിനായി ചടുലമായ നീക്കങ്ങളാണ് റിയാദിൽ നടക്കുന്നത്. ദിയാധനമായ 15 മില്യൺ റിയാൽ അഥവാ 34 കോടിയോളം രൂപ റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ എത്തിയതിന് പിന്നാലെ ഈ തുകക്കുള്ള സർട്ടിഫൈഡ് ചെക്ക് എംബസി ഇഷ്യൂ ചെയ്തു. ക്രിമിനൽ കോടതി ജഡ്ജിയുടെ പേരിലാണ് ചെക്ക് ഇഷ്യൂ ചെയ്തത്. മരിച്ച സൗദി പൌരന്റെ പേരിൽ ഉണ്ടാകാനിടയുള്ള അനന്തരാവകാശ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ജഡ്ജിയുടെ പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്തതെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ചെക്കിന്റെ പകർപ്പ് അടുത്ത ദിവസം തന്നെ ഗവർണറേറ്റിന് കൈമാറും. ഒറിജിനൽ ചെക്ക് അധികൃതരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഗവർണറേറ്റിലോ കോടതിയിലോ സമർപ്പിക്കും. ശേഷം മോചനവുമായി ബന്ധപ്പെട്ട് ഇരുകക്ഷികളും അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും. തുടർന്ന് കോടതി പണം സൗദി കുടുംബത്തിന് കൈമാറുകയും അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും മോചനത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളയ്ക്കൊപ്പം ജലീൽ കണ്ണമംഗലം 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.